ഹലോ, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമിസ് വ്ളോഗ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈദാശംസകൾ. ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് പെരുന്നാൾ രാവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഇതിപ്പോൾ പെരുന്നാൾ രാവിൻ്റെ അന്ന് ചിക്കൻ മേടിക്കാൻ പോയ വീഡിയോസാണ് കേട്ടോ. ഇവിടെ പെരുന്നാൾ ബുധനാഴ്ചയായിരുന്നു. ചൊവ്വാഴ്ച എടുത്ത വീഡിയോസാണ് ഞാൻ ഷെയർ ആക്കുന്നത്. നാട്ടിലെ പോലെ അല്ല കേട്ടോ, ചിക്കൻ ഇവിടെ പൗൾട്രിയിൽ നിന്ന് മേടിക്കുമ്പോൾ ഓരോ ചിക്കനും 20 റിയാൽ വെച്ചിട്ടാണ് മേടിക്കുന്നത്. ഇവിടെ പൗൾട്രിയിൽ നിന്ന് ചിക്കൻ മേടിക്കുമ്പോൾ ചിക്കൻ്റെ വെയിറ്റ് നോക്കാറില്ല കേട്ടോ. ഒരു ചിക്കന് 20 റിയാൽ വെച്ചിട്ട് എന്നുള്ള കണക്കിനാണ് അവർ മേടിക്കുന്നത്. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും സെയിം റേറ്റ് തന്നെയാണ് മേടിക്കുന്നത്. നോമ്പ് തുറക്കുമ്പോൾ തിന്നാനുള്ളതും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടതും ആയ പത്തിരിയിറച്ചി ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം കഴുകി വൃത്തിയാക്കി നന്നായിട്ട് മസാല പുരട്ടി വെക്കുന്നതാണ്. ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എയർ ഫ്രയറിലിട്ടാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി മാരിനേറ്റ് ചെയ്യുന്നതാണ്. പെരുന്നാൾ നമസ്കാരം ഇവിടെ 5:01 അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വന്നിട്ട് വേണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് ശരിക്കും മടി പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ തലേ ദിവസം തന്നെ പത്തിരിയിറച്ചിയൊക്കെ റെഡിയാക്കി വെക്കുന്നത്. ഞാൻ എല്ലാ പെരുന്നാളിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. ബ്രേക്ക്ഫാസ്റ്റ് രാത്രി തന്നെ റെഡിയാക്കി വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പെരുന്നാൾ നമസ്കാരം ഒരുപാട് നേരത്തെ ആയിരിക്കും. അപ്പോൾ പിന്നെ വന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ. അതുകൊണ്ട് ഞാൻ എല്ലാ തവണയും തലേ ദിവസം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെക്കും. അപ്പോൾ പിന്നെ ഈദ്ഗാഹിനൊക്കെ പോയി വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നിട്ട് ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടതൊക്കെ പ്രിപ്പയർ ചെയ്യാം. ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. എന്നിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാറ്. ആ സമയം കൊണ്ട് കറിക്ക് വേണ്ട സവാളയൊക്കെ കട്ട് ചെയ്തെടുത്തു. പത്തിരിക്ക് പൊടി വാട്ടി വെക്കണം. പത്തിരിക്ക് പൊടി വാട്ടാൻ വെച്ചിട്ട് ഞാൻ അധികം വെള്ളം എടുത്ത് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ 2 നേരത്തേക്കും വേണമല്ലോ നോമ്പ് തുറക്കാനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും. അപ്പോൾ അധികം വേണം. അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ട് വെള്ളമാണ് പത്തിരിക്ക് പൊടി വാട്ടാൻ വെച്ചത്. വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എയർ ഫ്രയറിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. ഒറ്റയ്ക്ക് ഇത്രയും പത്തിരി ഉണ്ടാക്കിയെടുക്കുന്ന നല്ല പ്രയാസമുള്ള ജോലിയാണ് കേട്ടോ.
ഇപ്പോൾ ചിക്കൻ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കേണ്ട ടൈമായിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാറില്ല കേട്ടോ, കറിക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യാറ്. ഇതാ ഞാനിങ്ങനെയാണ് കേട്ടോ പത്തിരിക്ക് പൊടി കുഴച്ചെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത്. അധികം പൊടിയൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് പിന്നെ ഉരലിൻ്റെ ഇതുണ്ടല്ലോ, ഓലക്ക ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കൈകണ്ട് ലാസ്റ്റ് ഒന്ന് ഒരു തവണ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത്. നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഈ ട്രിക്ക് ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചതാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നി. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഈസി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ചെയ്യാറ്. ഇത് വെച്ചാവുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്ത ശേഷം കുറേശ്ശെയായി പൊടിയെടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചു കൊടുത്തിട്ട് ബോൾസ് ഉണ്ടാക്കും. ബോൾസും റെഡിയാക്കി പത്തിരി ചുട്ടിടാനുള്ള പാത്രവും ഒക്കെ റെഡിയാക്കി ഞാൻ പത്തിരി ചുടാൻ തുടങ്ങി. പത്തിരി ചുടുന്ന സൈഡിൽ കൂടെ തന്നെ കറിക്കുള്ളതും റെഡിയാക്കാൻ തുടങ്ങി. സവാളയൊക്കെ വാട്ടിയിട്ട് മസാലയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്ത ശേഷം ഫ്രൈ ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. പത്തിരി പൊളിച്ച് ഇട്ട് കഴിഞ്ഞ ശേഷം തേങ്ങ ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുത്ത് നല്ല പേസ്റ്റാക്കി കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കിയെടുത്തത്. കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ വാങ്കുളിക്കാൻ നേരമായി. അപ്പോൾ വേഗം തന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു, പിന്നെ ഒരു സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് തന്നെ മേടിച്ചു. ഇപ്പോൾ നോമ്പുറയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെയുള്ള വീഡിയോ എടുത്തത്. നോമ്പുതുറയും കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ചായ കൂടി നിർബന്ധമാണ്. അപ്പോൾ അതിനുവേണ്ടി ചായയൊക്കെ വെച്ചു. ഈ ഒരു സമയത്ത് തന്നെ പത്തിരി രണ്ടായിട്ട് മാറ്റി വെച്ചു രാവിലത്തേക്കും. ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ളതും സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ചായയോടിയൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾക്ക് മൂന്ന് പേർക്കും മൈലാഞ്ചി ഇട്ട് കൊടുത്തു. പെരുന്നാളായാലും അങ്ങനെയാണല്ലോ, പെരുന്നാൾ രാവിലെ മക്കൾക്ക് മൈലാഞ്ചി ഇട്ടാലാണ് പെരുന്നാളാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെരുന്നാൾ രാവിൻ്റെ വിശേഷങ്ങൾ.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ഞാനിതുവരെ ഡേ ഇൻ മൈ ലൈഫൊന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ വാല്യുബിൾ കമൻസ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.